നമസ്കാരം. ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കണമെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും മന്ത്രി കെ രാജൻ. തൃശൂർ പീച്ചി കേരള വനഗവേഷണ സ്ഥാപനം സുവർണ ജൂബിലിയുടെ നിറവിൽ. തൃശൂർ എരുമപ്പെട്ടിയിൽ കിണറ്റിൽ വീണ ഒന്നര വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം. കിണറ്റിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിറമനേങ്ങാട് സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമേയയെ. എരുമപ്പെട്ടി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. 2 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി തൃശൂരിൽ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 29 വയസ്സുള്ള ബിശ്വജിത്ത് കൊണ്ടാലിനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. സ്ത്രീകൾക്ക് ആത്മപ്രകാശനത്തിനും അഭിപ്രായ പ്രകടനത്തിനും മതിയായ ഇടങ്ങളുണ്ടാകണമെന്ന നിർദ്ദേശവുമായി പാലക്കാട് വീട്ടമ്മമാരുടെ സംവാദം. സംവാദം വായനാ വാരാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി. ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായുള്ള സംവാദത്തിൽ 120 വീട്ടമ്മമാർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. തൃശൂർ പീച്ചി കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും ആഭിചാരങ്ങൾ ആഘോഷമാകുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യവന്യജീവി സംഘർഷം എന്നീ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ട്. ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്ന കാലമാണെന്നും മന്ത്രി പറഞ്ഞു. പരിഹാരം കൊടുക്കുന്നതിന്റെ കണക്ക് മനുഷ്യന്റെ പ്രശ്നമായിട്ട് വരുമ്പോൾ ദേശീയ ദുരന്തത്തിന്റെ ഭാഗമായി ഈ പ്രശ്നങ്ങളെ ഉൾപ്പെടുത്താം എന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ വനങ്ങളിൽ തന്നെ മൃഗങ്ങൾ സ്വൈരവിഹാരം നടത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ ആഴത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വനങ്ങൾ, വനവിഭവങ്ങൾ, ജന്തുജാലങ്ങൾ എന്നിവയുടെ ഡാറ്റ ബാങ്ക് കൂടിയാണ് യഥാർത്ഥത്തിൽ KFRI എന്ന് പറയപ്പെടുന്ന ഈ വനഗവേഷണ കേന്ദ്രം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതില്ല. ചടങ്ങിൽ കേരള വനഗവേഷണ സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും അന്താരാഷ്ട്ര സൈലേറിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യ കർഷകരുടെ അനുഭവ പാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ അധ്യക്ഷനായി. പ്രൊഫസർ B മോഹൻകുമാർ, ഡോക്ടർ CTS നായർ, രേഷ്മ സജീഷ്, ഡോക്ടർ N കൃഷ്ണകുമാർ, ഡോക്ടർ കണ്ണൻ, CS വാര്യർ, ഡോക്ടർ AV രഘു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ എരുമപ്പെട്ടി ചിറമനേങ്ങാട് ഒന്നര വയസ്സുകാരിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറമനേങ്ങാട് സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമേയയുടെ മൃതദേഹമാണ് വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെടുത്തത്. കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ശനിയാഴ്ച രാത്രി 11 മണിയോടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. 3 അടിയോളം ഉയരമുള്ള ചുറ്റുമതിലുണ്ടെങ്കിലും ഇതിൽ ഒരു ഭാഗത്ത് കല്ലുകൾ കൂട്ടിയിട്ടതിനാൽ കുട്ടി കല്ലിൽ കയറി കിണറ്റിലേക്ക് എത്തി നോക്കാൻ ശ്രമിച്ചപ്പോൾ അപകടം സംഭവിച്ചിരിക്കാമെന്നാണ് നിഗമനം. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കഞ്ചാവ് വിൽപ്പന. ബംഗാൾ മുർഷിദാബാദ് സ്വദേശി തൃശൂരിൽ പിടിയിൽ. 29 വയസ്സുള്ള ബിശ്വജിത്ത് മൊണ്ടാലിനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പിടികൂടിയത്. 2 കിലോയോളം കഞ്ചാവ് പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ വാരാഘോഷത്തിന് സമാപനമായി. സമാപന ദിനത്തിൽ വീട്ടമ്മമാരുമായുള്ള സംവാദവും സംഘടിപ്പിച്ചു. സ്ത്രീകൾക്ക് ആത്മപ്രകാശനത്തിനും അഭിപ്രായ പ്രകടനത്തിനും മതിയായ ഇടങ്ങളുണ്ടാകണമെന്ന നിർദ്ദേശവുമായി വീട്ടമ്മമാരുടെ സംവാദത്തിന് സമാപനമായി. വായനാ വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ പഞ്ചായത്ത്, കുടുംബശ്രീ, സാക്ഷരതാ മിഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച വീട്ടമ്മമാരുടെ സംവാദമാണ് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാൽ സമ്പന്നമായത്. എഴുത്തിനും വായനയ്ക്കും സർഗാത്മക പ്രവർത്തനങ്ങൾക്കും സ്ത്രീകൾക്ക് ഇടങ്ങൾ വേണമെന്ന് സംവാദത്തിൽ ആവശ്യമുയർന്നു. ഇതിനായി പ്രാദേശികമായ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. സ്ത്രീകൾ എല്ലാ മേഖലയിലും ഏറെ മുന്നോട്ടു പോയ സംസ്ഥാനമാണ് നമ്മുടേതെങ്കിലും കടന്നു ചൊല്ലേണ്ട ഇടങ്ങൾ ഇനിയുമുണ്ടെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര യോഗത്തിൽ പറഞ്ഞു. സ്ത്രീകളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. സംവാദത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ അധ്യക്ഷയായി. വീട്ടമ്മമാരുടെ ചോദ്യങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ, ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര തുടങ്ങിയവർ മറുപടി നൽകി. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ടിജു റേച്ചൽ തോമസ്, വനിതാ സംരക്ഷണ ഓഫീസർ VS ലൈജു, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ,
അസിസ്റ്റന്റ് കോർഡിനേറ്റർ പാർവതി, എഴുത്തുകാരിയും എം പി അപ്പൻ പുരസ്കാര ജേതാവുമായ സരസ്വതി തുടങ്ങിയവരും ചർച്ച നയിച്ചു. സംവാദത്തിൽ 120 വീട്ടമ്മമാർ പങ്കെടുത്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണവും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എം എച്ച് ഡിസ്നി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ മന്ന ഹങ്കർ ഫ്രീ സിറ്റി പ്രൊജക്ട് ഒരു വർഷം പിന്നിട്ടു. ആഘോഷ പരിപാടികൾ തൃശൂർ ശക്തൻ നഗറിലെ മന്നപ്പന്തലിൽ നടന്നു. വിശന്നു വലഞ്ഞു നഗരത്തിലെത്തുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതാണ് മന്ന പദ്ധതി. ലയൺസ് ക്ലബ് അംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ശക്തൻ നഗറിലെ മന്നപ്പന്തലിൽ നടന്ന ചടങ്ങ് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പതിനൊന്ന് മണി കഴിഞ്ഞാൽ നമുക്കറിയാം അഭയാർത്ഥികളെ പോലെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ വളരെ അപമാനകരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഞാൻ കണ്ടു. നമ്മളെല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണ് പറയുന്നത്. സാംസ്കാരിക തലസ്ഥാനം, വിദ്യാഭ്യാസ രംഗത്തൊന്ന്, സാമ്പത്തിക രംഗത്തൊന്ന്, പക്ഷേ ഇതാരും തന്നെ കണ്ടില്ല എന്ന് വെക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ യാദർശികമായി ഞാൻ വടപ്പള്ളി എന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് ആശയവിനിമയം ചെയ്തു. ഇനമാതിരി നമുക്ക് ഇവരെ ഒരു കുടക്കീഴിൽ കൊടുക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്നത് വിശപ്പിൻ്റെ വേദന. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യ അതിഥിയായി. ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ അഡ്വക്കേറ്റ് മധുസൂദനൻ, നന്ദകുമാർ കൊട്ടാരത്ത്, ക്യാബിനറ്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ എസ് പ്രവീൺ, മിക്കി നടക്കിലാൻ, ക്യാബിനറ്റ് ട്രഷറർ അഡ്വക്കേറ്റ് ജെറോ, ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ വിപിൻ ദാസ് കടങ്ങോട്, ലയൺസ് നേതാക്കളായ സുരേഷ് വാര്യർ, ബിജോയ് ആലപ്പാട്ട്, ഡെന്നി കൊക്കൻ, കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എൻ പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ശക്തൻ നഗറിൽ വിവിധ ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് മന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പൂർത്തീകരണ ഘട്ടത്തിൽ ഏകദേശം 500 ആളുകൾക്കാണ് ദിവസേന സൗജന്യമായി ഭക്ഷണം ലഭ്യമാക്കുന്നത്. രാവിലെ 11:30 മുതലാണ് മന്ന പന്തലിൽ ഭക്ഷണം നൽകുന്നത്. തെരുവിൽ ജീവിക്കുന്നവരടക്കം നഗരത്തിലാരും വിശന്നിരിക്കരുതെന്ന ആശയമാണ് പദ്ധതിക്ക് പിന്നിൽ. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബിൻ്റെ പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ എ വി പതി ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് ഐ പി എസ് മുഖ്യാതിഥിയായി. ഈ പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാമുകിയെ വശീകരിക്കാൻ പറ്റുന്ന സാധനം ബൈക്കാന്നുള്ളതാണ്. ഈ ബൈക്കിൽ ഒരു ചക്രത്തിൽ പോയാൽ ഈ കാമുകി എന്നെ നോക്കിച്ചിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ബൈക്കിൽ ഒരു ചക്രത്തിൽ പോയി മറിഞ്ഞടിച്ച് വീണ് ആ കാമുകി തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി വന്ന് ഗതികേട് പെട്ടവനെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടിരിക്കുക. ഇപ്പം ഞാൻ ഒരു ചക്രത്തിലാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെ പോകുന്ന ആൾക്കാരെ, ഈ ഈ കുട്ടികളെ, യങ്ങർ ജനറേഷനിൽ ഇപ്പോൾ നമ്മൾ വേറൊരു വലിയ അപകടം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ പ്രശ്നമാണ്. ഈ ലഹരിയുടെ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പ്രായമുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനൊരു അവസരം നിങ്ങൾക്ക് ഒരുക്കാൻ പറ്റും. ഒരുക്കണം. ഈ സ്കൂൾ സപ്പോർട്ട് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മീറ്റ് യുവർ സീനിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ സജഷൻ ടു യു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് സന്ധ്യാമണ്ണത്ത് അധ്യക്ഷയായി. പുതിയ റോട്ടറി ക്ലബ് പ്രസിഡന്റ് പി എൻ കൃഷ്ണകുമാർ, സെക്രട്ടറി കെ സി സുരേഷ്, ട്രഷറർ രവി ചോയ്ക്കൽ തുടങ്ങിയവരെയും മറ്റു ഭാരവാഹികൾക്കും ചടങ്ങിൽ സ്ഥാനങ്ങൾ കൈമാറി. പരിപാടിയിൽ വെച്ച് ഒറീസയിലേക്ക് കടന്ന പോക്സോ കേസ് പ്രതിയെ ഒറീസയിലെത്തി സാഹസിക നീക്കങ്ങളിലൂടെ പിടികൂടിയ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സി ഐ ബോബി വർഗീസിനെയും മറ്റു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും മൊമെൻറ്റോ നൽകി ആദരിച്ചു. റോട്ടറി ക്ലബ് ഗവർണർ ഇ വി വിശാനന്ദൻ, എൻ പി കൃഷ്ണകുമാർ, ഇ കെ ഹരീന്ദ്രനാഥ്, മുൻ എ ജി ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത്, ഡയറക്ടർമാരായ ജിഷ്പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. വളനം കൃഷി പാലം നിർമ്മാണം വേഗത്തിലാക്കാനും ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ മുഹമ്മദ് മുഹ്സിൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പട്ടാമ്പിയിൽ വികസന സമിതി യോഗം ചേർന്നു. 3 ശേഷം ജനകീയ വിഷയങ്ങളുമായി പട്ടാമ്പി താലൂക്ക് വികസന സമിതി ശനിയാഴ്ച ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാലാണ് കഴിഞ്ഞ 3 യോഗം ചേരാതിരുന്നത്. മുഹമ്മദ് മുഹ്സിൻ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വാരണാംശി പാലം നിർമ്മാണം വേഗത്തിലാക്കാനും ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ മുഹമ്മദ് മുഹ്സിൻ എം എൽ എ നിർദ്ദേശം നൽകി.
ആർപിഡിസിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ വാടനാകുശി മേൽപ്പാലം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ആ സൈഡിലെ ആളുകളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായി അവർ ഇടപെടേണ്ടതാണ്. ബന്ധപ്പെട്ട കോൺട്രാക്ടർ തമിഴ്നാട്ടിലുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ കുറച്ച് നെല്ലേപ്പൊക്കെ അതിലുണ്ട് എന്നുള്ളത് കാരണം അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മേൽപ്പാലം പൂർത്തീകരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ള വർക്ക് നടക്കാം എന്നുള്ളതിൻ്റെ അത് നെല്ലായത് കൊണ്ടാണെങ്കിലും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. റോഡുകളുടെ തകർച്ചയും ജലജീവൻ പദ്ധതിയും ഭൂമി തരമാറ്റലുമൊക്കെ പ്രധാന ചർച്ചാ വിഷയമായി. തകർന്ന റോഡുകൾ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഭൂമി തരമാറ്റാനുള്ള അപേക്ഷകൾ തീർപ്പാക്കാൻ താലൂക്ക് തലത്തിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചതായി MLA യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ MLAക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ഉണ്ണികൃഷ്ണൻ, ആനന്ദവല്ലി വി, രമണി, രതിഗോപാലകൃഷ്ണൻ, ബേബി ഗിരിജ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. മങ്കര കാരാട്ടുപറമ്പ് EMS നഗർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് പ്രശസ്ത സിനിമാ സംവിധായകൻ വിനോദ് മങ്കര ഉദ്ഘാടനം ചെയ്തു. പുതിയ പുതിയ ലോകത്തിൻ്റെ വളർച്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെന്ന് നമ്മൾ മറക്കരുത്. മുമ്പ് ഞങ്ങൾ അനുഭവിച്ച ഒരു ലോകമല്ല നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അത്രയും അധികം ആലോചിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് മറ്റ് വലിയ തലങ്ങളിലേക്ക് എത്താതിരിക്കുന്നതും. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യൂറോപ്പിലേക്കും വിദേശ നാടുകളിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്ന ഭാവി. പരിപാടിയിൽ വെച്ച് എഴുത്തുകാരൻ രാമചന്ദ്രൻ മാസ്റ്ററേയും വിനോദ് മങ്കരയെയും ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് MT ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷനായി. മികച്ച വിജയം നേടിയ 40 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. KV രാജൻ, ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് OM മോഹൻരാജ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെക്രട്ടറി K സുഭാഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ വ്യാപാരികളോടുള്ള അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്ത്. July 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണമായി പട്ടാമ്പിയിൽ റേഷൻ വ്യാപാരികൾ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ വ്യാപാരികളോടുള്ള അവഗണനയ്ക്കെതിരെ July 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് റേഷൻ കടകളടച്ച് വ്യാപാരികൾ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രചരണാർത്ഥമായാണ് ശനിയാഴ്ച പട്ടാമ്പിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പിൽ നിന്നും ജാഥ ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ ജാഥ പിന്നീട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ജാഥ. സമിതി നേതാക്കൾ സംസാരിച്ചു. ഞങ്ങൾക്ക് ഈ കാലാകാലങ്ങളായി ഞങ്ങളുടെ വേതന പാക്കേജ് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചാർജില് ഞങ്ങൾക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കടമടയ സെയിൽസ്മാൻ ശമ്പളം മറ്റുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പിന്നെ ഈ സമരത്തിലേക്ക് ഞങ്ങളെ കാലെടുത്ത് വെച്ചത്. ഇതിൻ്റെ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് വെച്ച് വളരെ പിന്നെ വിപുലമായി തന്നെ ഞങ്ങൾ കൊണ്ടാടിയതിൻ്റെ. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വ്യാപാരികൾ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കണമെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും മന്ത്രി കെ രാജൻ. തൃശൂർ PG കേരള വനഗവേഷണ സ്ഥാപനം സുവർണ ജൂബിലിയുടെ നിറവിൽ. തൃശൂർ എരുമപ്പെട്ടിയിൽ കിണറ്റിൽ വീണ 1.5 വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം. കിണറ്റിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിറമനേങ്ങാട് സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമേയയെ. എരുമപ്പെട്ടി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. 2 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി തൃശൂരിൽ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 29 വയസ്സുള്ള ബിശ്വജിത്ത് കൊണ്ടാലിനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. സ്ത്രീകൾക്ക് ആത്മപ്രകാശനത്തിനും അഭിപ്രായ പ്രകടനത്തിനും മതിയായ ഇടങ്ങളുണ്ടാകണമെന്ന നിർദ്ദേശവുമായി പാലക്കാട് വീട്ടമ്മമാരുടെ സംവാദം. സംവാദം വായനാ വാരാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി. ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായുള്ള സംവാദത്തിൽ 120 വീട്ടമ്മമാർ പങ്കെടുത്തു.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.